ഉമ്മൻചാണ്ടിയുടെ ഉള്ളിലെന്ത് എന്നാണ് സൂപ്പർ പ്രൈം ടൈം ആദ്യം ചർച്ച ചെയ്യുന്നത്. ശ്രീ കെ പി അനിൽകുമാർ യു ഡി എഫ് യോഗത്തിൽ പങ്കെടുത്തു ഉമ്മൻചാണ്ടി. വിൻസെന്റിന്റെ കാര്യവും അവിടെ ചർച്ച ചെയ്യപ്പെട്ടു. അതിൽ പിന്തുണ തന്നെയാണ് വന്നത്. കെ പി സി സി ഭാരവാഹി യോഗത്തിൽ ഉമ്മൻചാണ്ടി പങ്കെടുത്തില്ല. മറിച്ചൊരഭിപ്രായമുണ്ടാകും ഇങ്ങനെ ഉടക്കി നിന്നില്ലെങ്കിൽ എന്നൊരാശങ്ക അദ്ദേഹത്തിനുണ്ടായിരുന്നത് കൊണ്ടാണോ അത്? ഉമ്മൻചാണ്ടി അങ്ങനെ എല്ലാ യോഗങ്ങളിലും പങ്കെടുക്കുന്ന ഒരാളല്ല. അദ്ദേഹത്തിന് ഒരുപാട് തിരക്കിട്ട പരിപാടികളുള്ളതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴും അല്ലാത്ത സമയത്തും കെ പി സി സി നിർവാഹസമിതി യോഗമാണെങ്കിൽ അദ്ദേഹം നിർബന്ധമായും വരാൻ ശ്രമിക്കാറുണ്ട്. പക്ഷേ ഭാരവാഹികളുടെയും ഡി സി പ്രസിഡന്റുമാരുടെയും യോഗം എന്ന് പറഞ്ഞാൽ അതൊരു ബിസിനസ് മീറ്റിംഗ് ആണ്. അതിനകത്ത് നേതാക്കന്മാരുടെ പ്രസംഗങ്ങളൊന്നുമില്ല. ഡി സി സി പ്രസിഡന്റുമാരുടെ റിപ്പോർട്ടിങ്ങും കെ പി സി സി ഭാരവാഹികളുടെ അഭിപ്രായം പറയലും കെ പി സി പ്രസിഡന്റ് മറുപടി പ്രസംഗത്തോടു കൂടി തീരുന്നതാണ്. പക്ഷേ നിങ്ങളൊരു രാഷ്ട്രീയ പാർട്ടിയാണ്, ഇവിടെ നിങ്ങളുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ പ്രതിരോധത്തിലാകുന്ന ഒരു സാഹചര്യം ഉരുത്തിരിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇതൊരു ബിസിനസ് മീറ്റ് ആയതുകൊണ്ട് ചെങ്ങന്നൂരേക്ക് പോകാമെന്ന് പറയുന്നത് എന്ത് ബിസിനസ്സാണ്? അങ്ങനെയല്ല. ഉമ്മൻചാണ്ടി വന്നിട്ട് രമേശ് ചെന്നിത്തല വൈകിയാണ് മീറ്റിങ്ങിന് വന്നത്. വന്നതിന് ശേഷം അദ്ദേഹം ഇവിടെ പറയുന്ന അഭിപ്രായങ്ങൾ കേട്ടിരിക്കുകയല്ലാതെ അദ്ദേഹത്തിൻ്റെതായ ഒരഭിപ്രായം രണ്ടോ മൂന്നോ സെൻറ്റൻസുകളിൽ ഒതുക്കി അദ്ദേഹം നിർത്തുകയാണ്. ഇപ്പോൾ സ്വാഭാവികമായും ഭാരവാഹികളുടെ മീറ്റിംഗ്, ഇപ്പോൾ ഞാനിത് വേണുവിനോട് തർക്കത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ ഇന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ ഉമ്മൻചാണ്ടിയെ ന്യായീകരിക്കാൻ വേണ്ടി പറയുന്നതല്ല. ഭാരവാഹികളുടെ യോഗത്തിനകത്ത് അങ്ങനെയുള്ള മറ്റ് നിബന്ധനകളൊന്നും ഇല്ല. അവിടെ കൃത്യമായി ഭാരവാഹികൾ കെ പി സി പ്രസിഡൻറ്റ് പറയാനുള്ള കാര്യങ്ങൾ വളരെ വ്യക്തതയോടുകൂടി പറയുക, നേതൃത്വത്തിലിരിക്കുന്ന ആളുകൾ കേൾക്കുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇന്ന് സ്വാഭാവികമായും ഉമ്മൻചാണ്ടിക്ക് മറ്റ് പരിപാടികളുള്ളതുകൊണ്ട് അദ്ദേഹം പോയി. അതിനകത്ത് മറ്റൊരു തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾക്കും എന്താ പറയുക, ഇടമില്ല. പക്ഷേ ഉമ്മൻചാണ്ടി ഈ പാർട്ടി നേതൃത്വം എടുത്ത ഒരു തീരുമാനത്തെ ആ രൂപത്തിലല്ല പുറത്ത് വിശദീകരിച്ചത്, സസ്പെൻഡ് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. എന്ന് വെച്ചാൽ തിരഞ്ഞെടുക്കപ്പെട്ട പാർട്ടി ഭാരവാഹിത്വത്തിൽ നിന്ന് വിൻസെന്റിനെ ഒഴിവാക്കി നിർത്തി. സസ്പെൻഡ് ചെയ്തിട്ടില്ല, സസ്പെൻഡ് ചെയ്യല്ല, നീക്കം ചെയ്തിരിക്കുകയാണ്. പക്ഷേ അങ്ങനെ പോലുമല്ല ഉമ്മൻചാണ്ടി പറയുന്നത്. ഉമ്മൻചാണ്ടി പറയുന്നത് വിൻസെന്റ് സ്വമേധയെ അറിയിച്ചു എന്നെ ഇതിൽ നിന്ന് ഒഴിവാക്കി നിർത്തണം. അങ്ങനെ ഒഴിവാക്കി നിർത്തിയിരിക്കുകയാണ്, അല്ലാതെ ഒരു നടപടി കൈക്കൊണ്ടിട്ടില്ല എന്നാണ്. അപ്പോൾ പൊതുവിൽ പുറത്തു വന്ന ഒരു വാർത്തയെ പൂർണ്ണമായും നിരാകരിക്കുന്ന ഒരു നിലപാട് അദ്ദേഹം എടുക്കുകയാണ്. ആ കാര്യത്തിലൊരു വ്യക്തത പോലും വരുത്താനായി എല്ലാവരും ചേരുന്ന ഒരു യോഗത്തിൽ പോലും അദ്ദേഹം സന്നിഹിതനാകാതിരിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് അത് അത്ര യാദൃച്ഛികമാണെന്ന് കരുതാൻ വയ്യ. അല്ല, ഈ ഒരു വിഷയം, വിൻസെൻറ്റിൻ്റെ ഒരു വിഷയം ഇന്നത്തെ കെ പി സി യോഗം ചർച്ച ചെയ്ത വിഷയമാണ്. അത് പരിപൂർണമായും ഒരു ഗൂഢാലോചനയുടെ ഫലമായിട്ടുണ്ടായതാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. തിരുവനന്തപുരം ജില്ലാ സി പി എമ്മിൻ്റെ സെക്രട്ടറിയും നെയ്യാറ്റിങ്കര എം എൽ എ ആൻസലിനും കൂടി ചേർന്ന് തയ്യാറാക്കിയ ഒരു തിരക്കഥയുടെ അടിസ്ഥാനത്തിലാണ് വിൻസെൻ്റ് ഇന്ന് കസ്റ്റഡിയിലുള്ളത്. അനാവശ്യമായ തിടുക്കവും ധൃതിയുമായിരുന്നു ഈ പറയുന്ന ഭരണകൂടത്തിന് ഈ വിഷയത്തിലുള്ളത്. ഇപ്പോൾ ഇന്ന് തന്നെ ചില ആളുകൾ പറയുകയുണ്ടായി, ഞാൻ വിൻസെൻറ്റിനെ ജയിലിൽ പോയി കണ്ട ഒരാളാണ്. അപ്പോൾ പറഞ്ഞത്, ജയിൽ സൂപ്രണ്ട് ഒരു 3 ദിവസം മുമ്പ് അവിടെയുള്ളൊരു മുറി ഒന്ന് വൃത്തിയാക്കിയിടാൻ പറഞ്ഞു. ഒരു സെല്ല് വൃത്തിയാക്കി കഴിഞ്ഞപ്പോൾ അവിടെ ഒരു കട്ടിൽ പിടിച്ചിടാൻ പറഞ്ഞു. അപ്പോൾ എന്തിനാ സാർ ഇതിങ്ങനെ വൃത്തിയാക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ഒരു വി ഐ പി വരാനുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ വിൻസെൻറ്റിനെ അറസ്റ്റ് ചെയ്യുന്നതിന് 3 ദിവസം മുമ്പ് നെയ്യാറ്റിങ്കര സബ് ജയിലിൽ വിൻസെൻറ്റിന് വേണ്ടി ഒരു സെല്ല് ഒരുക്കി വച്ചിരുന്നു എന്ന് പറഞ്ഞാൽ മാർക്സിസ്റ്റ് പാർട്ടി എത്രമാത്രം ഈ ഈ ഒരു അറസ്റ്റിലും ഈ ഒരു കേസിലും ഗൂഢാലോചന നടത്തിയിട്ടുണ്ട് എന്ന് നമ്മൾ ആലോചിക്കണം. ഒന്ന് അതിലേക്ക് വരാൻ പറ്റില്ല. ഞാൻ ആ രാഷ്ട്രീയ കാര്യങ്ങളൊന്ന് ചോദിച്ചതിന് ശേഷം റഹീം, ഉമ്മൻചാണ്ടി യു ഡി എഫ് യോഗത്തിൽ പങ്കെടുത്തു, പിന്നെ ചെങ്ങന്നൂർക്ക് പോയി. സ്കിപ്പ് ചെയ്തത് ഈ കെ പി സി സി ഭാരവാഹി യോഗമാണ്. അതൊരു ബിസിനസ് മീറ്റ് എന്ന നിലയിൽ അദ്ദേഹം ഒഴിവാക്കി. അങ്ങനെ അത്യാവശ്യ കാര്യങ്ങളില്ല അദ്ദേഹം തന്നെ പങ്കെടുക്കേണ്ടത് എന്നത്രയും നിഷ്കളങ്കമായി താങ്കൾ ഇതിനെ കാണുന്നുണ്ടോ? കാരണം ഉമ്മൻചാണ്ടി പോർമുഖത്തിറങ്ങിയ ഒരു വ്യക്തിയാണ്. അദ്ദേഹം വിൻസെൻറ്റിൻ്റെ കുടുംബത്തെ സന്ദർശിച്ചു, അവിടെയുള്ള പ്രവർത്തകരെ കണ്ടു. അദ്ദേഹം അങ്ങനെ ചെയ്തു പോയതിന് ശേഷമാണ് അവിടെ ഒരു പ്രക്ഷോഭം ഉണ്ടാകുന്നത്. അവിടെ ഇപ്പോൾ ദാ റിലേ സത്യാഗ്രഹം നടക്കുകയാണ്. അവിടെ ആ വീട്ടമ്മയ്ക്ക് നേരെ ചീമുട്ടയർ ഉണ്ടായി, അവർക്കവിടെ താമസിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ടായി. അതിൻ്റെ ഒരു സ്രഷ്ടാവ് എന്തായാലും നേതാക്കന്മാർ ഉത്തരവാദിത്തം ഏറ്റെടുക്കണമല്ലോ. ഒരർത്ഥത്തിൽ ഉമ്മൻചാണ്ടിയാണ്,
ചെങ്ങന്നൂർ പോയിരിക്കേണ്ട ആളാണോ അതുകൊണ്ട് ഉമ്മൻചാണ്ടി? ശ്രീ ഉമ്മൻചാണ്ടി ഇക്കാര്യത്തിൽ സ്വീകരിച്ചിരിക്കുന്ന സമീപനം രണ്ട് തരത്തിലുള്ള സന്ദേശമാണ് നൽകുന്നത്. ഒന്ന്, താങ്കളീ പറഞ്ഞതുപോലെ ഒരു കുറ്റാരോപിതനെ സംരക്ഷിക്കുകയും അതിന് പരസ്യമായി തന്നെ രക്ഷാകവചം തീർക്കുകയും ഇരയെ വേട്ടയാടാനുള്ള ആഹ്വാനം കൊടുക്കുകയും ചെയ്തു. അതൊന്ന്. രണ്ടാമതൊന്ന്, ഇതിൽ വെളിവാക്കപ്പെടുന്ന ഒരു കാര്യം, കോൺഗ്രസ് നേതൃത്വത്തിൽ ആര് കെ പി സി അധ്യക്ഷനാകട്ടെ, എന്തുമാകട്ടെ, ആര് പ്രതിപക്ഷ നേതാവട്ടെ ആകട്ടെ, ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവിൻ്റെ കയ്യിൽ തന്നെയാണ് കോൺഗ്രസിൻ്റെ നേതൃത്വം എന്ന് തെളിയിക്കും വിധമാണ് കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത്. അത് എനിക്കൊരു അപ്പർ ഹാൻഡുണ്ട്, ഞാൻ ചെയ്യും, എനിക്കിഷ്ടമുള്ളത് ഞാൻ ചെയ്യും, എന്നെ ആരും നിയന്ത്രിക്കേണ്ടതില്ല എന്ന് അദ്ദേഹം വീണ്ടും വീണ്ടും തെളിയിച്ചു കൊണ്ടിരിക്കുന്നതാണ്. ഒന്ന്, അതെന്നെ ബാധിക്കുന്ന കാര്യമല്ല, അത് അവരുടെ ആഭ്യന്തര കാര്യമാണ്. ഞാൻ ഇടപെടാൻ ശ്രമിക്കുന്ന ഒരു കാര്യം, ഇവിടെ ഒരു ഇര ചീമുട്ടയേറിന് വിധേയമാക്കപ്പെടുന്നു. അവർ സിനിമാ നടിയൊന്നുമല്ല, ഇരയുടെ പേര് പരാമർശിക്കുന്നത് പോലും മഹാ അപരാധമായി സാമൂഹ്യ ബോധത്തിൽ നിൽക്കുന്നൊരു സ്ഥലമാണ് ഇവിടെ. അവിടെയാണ് ആ ഇര ആശുപത്രി വിട്ട് തിരികെ വീട്ടിലേക്ക് എത്തുമ്പോൾ ചീമുട്ടയേറിന് വിധേയമാകുന്നു. ഒരുപക്ഷെ ഇന്ത്യയിൽ ഇത്രയും സംസ്കാര സമ്പന്നമെന്ന് അവകാശപ്പെടുന്ന കേരളത്തിലല്ലാതെ ഇതിന് സമാനമായ ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയം. മാത്രമല്ല അവരുടെ ആരോഗ്യനില അതേ തുടർന്ന് മോശമാവുകയും വീണ്ടും ആശുപത്രിയിലേക്ക് പോവുകയും ചെയ്തു. അവരുടെ വീട് സമര കേന്ദ്രമാക്കി മാറ്റുന്നു. ഇതിന് നേതൃത്വം കൊടുക്കുന്നത് ആരാണ്? ഉമ്മൻചാണ്ടി നേരിട്ട് അവിടെ ചെല്ലുന്നു, വിൻസന്റിൻ്റെ വീട് സന്ദർശിക്കുന്നു. എന്തുകൊണ്ട് ഈ പരാതിക്കാരിയായ ഇരയുടെ വീട് സന്ദർശിച്ചില്ല അദ്ദേഹം? തൊട്ടടുത്താണ്, അരികിലാണ്, എന്തേ പോയില്ല? പോയില്ല എന്ന് മാത്രമല്ല, ഇതൊരു സമര കേന്ദ്രമാക്കി മാറുന്നു. ഇത് കോൺഗ്രസ് എന്തിനുള്ള പുറപ്പാടാണ് നടത്തുന്നത്? ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം. വേറൊരു കാര്യം എനിക്ക് നിരീക്ഷിക്കാനുള്ളത്, ഇപ്പോൾ ഒരു ഇര ഇതുപോലെ വേട്ടയാടപ്പെട്ടപ്പോൾ കേരളത്തിൽ സാധാരണഗതിയിലെല്ലാം ശബ്ദിച്ച് കാണാറുള്ള സ്ത്രീ സംരക്ഷണവാദികളെ ഒന്നും കാണാനില്ല. മാധ്യമങ്ങളിൽ അത് അത്ര കണ്ട് വലിയ വാർത്തയുമാകുന്നില്ല. എന്തുകൊണ്ട്? കതറിട്ടവന് ചീമുട്ട എറിയാം എന്നാണോ? എനിക്ക് മനസ്സിലാകുന്നില്ല. ഉമ്മൻചാണ്ടിയുടെ കുട്ടികളാണെങ്കിൽ ചീമുട്ടയും അറിയാം എന്നാണോ? അങ്ങനെയാണ്, അങ്ങനെയുള്ളിടത്ത് ആ ഇര ചീമുട്ടയേറിന് വിധേയമാക്കപ്പെടട്ടെ എന്ന് കേരളത്തിലെ തിരുവനന്തപുരത്തെല്ലാമുള്ള സ്ത്രീ സംരക്ഷണവാദികൾ കാണുകയാണോ? എന്തേ പോയില്ല അവരാരും? അപ്പോൾ അത് സമൂഹത്തിൻ്റെ എല്ലാ കോണുകളിൽ നിന്നും ശക്തമായ പ്രതിഷേധം ഉയർന്നു വരണം. ഒന്ന്, അവരവിടെ നിന്ന് ജീവിക്കാൻ കഴിയുന്നില്ല. മറ്റൊരു കാര്യം അദ്ദേഹം ഉന്നയിച്ച രണ്ട് മൂന്ന് കാര്യങ്ങളാണ്. ഒന്ന്, അദ്ദേഹം പറഞ്ഞത് ജയിലിലെ ഒരു കഥ അദ്ദേഹം മെനഞ്ഞ് പറയുന്നു. അത് എത്ര കണ്ട് ബാലിശമാണ്. ഇപ്പോൾ അത് ക്രോസ് ചെക്ക് ചെയ്യാൻ നമുക്ക് ജയിൽ സൂപ്രണ്ടറിനെ വിളിക്കാൻ പറ്റില്ല. ഈ ചർച്ചയിൽ നമുക്ക് ആർക്കെങ്കിലും പോയി തിരക്കാൻ പറ്റില്ല. അപസർപ്പക കഥ മെനയും പോലെ ഒരു കഥ മെനയുകയാണ്. പക്ഷേ കെ പി സി സി അധ്യക്ഷൻ തന്നെയാണ് ഇന്ന് ആ കാര്യം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. ഞാൻ അതിലേക്ക് വരാം. ഒരു മിനിറ്റ് കൂടി പറഞ്ഞോട്ടെ, ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, അതവിടെ നിൽക്കട്ടെ. അതെല്ലാം അടിസ്ഥാനരഹിതമായ ബാലിശമായി. ജോസഫ് എം എൽ എ, പി ടി തോമസ് എം എൽ എ രണ്ടുപേരും ജയിലിൽ പോയി വിൻസന്റിനെ കണ്ട ശേഷം പറഞ്ഞ കഥയാണ്. ഞാൻ ഇടപെടുകയല്ല, ഇത് ആര് പറഞ്ഞതാണ് എന്ന് പറഞ്ഞാൽ ആ പറഞ്ഞ ആൾക്ക് ഉദ്യോഗത്തിന് ബുദ്ധിമുട്ട് നിങ്ങൾ ഉണ്ടാക്കും, അതുകൊണ്ടാ പറയാൻ പറ്റില്ല. അപ്പോൾ പറയുന്ന ഒരു കാര്യം, നമ്മളിങ്ങനെ അദ്ദേഹത്തിന് വേണ്ടി ജയിലൊക്കെ ഒരുക്കി വെച്ച് എന്തിന്? വിൻസെൻ്റ് എന്ന് പറയുന്ന ഒരാളെ ജയിലിലടച്ചിട്ട് എന്ത് നേട്ടം? നിയമസഭയിൽ ഭൂരിപക്ഷം എന്തെങ്കിലും ഞങ്ങൾക്ക് തെളിയിക്കാനുണ്ടോ? ഒരാളകത്തായിട്ട് എന്ത് പൊളിറ്റിക്കൽ ഗെയിൻ? പിന്നെ വേണു, എത്രയോ കാലമായി തിരുവനന്തപുരത്ത് മാധ്യമപ്രവർത്തനം നടന്ന ആളാണ് വിൻസെൻ്റ്. ഈ തിരുവനന്തപുരം ജില്ലയിൽ ഞങ്ങൾക്ക് തിരുവനന്തപുരം ജില്ലാ പാർട്ടി സെക്രട്ടറി ഇടപെട്ടൊരു ഗൂഢാലോചന നടത്താൻ, വിൻസെൻറ്റിനെ അകത്താക്കാൻ, അങ്ങനെ ഒരു വിൻസെൻ്റ് ഞങ്ങൾക്കൊരു പൊളിറ്റിക്കൽ ശത്രുവായിരുന്നു. അല്ല, അത് നമുക്ക് വിപുലമായ രാഷ്ട്രീയ സാഹചര്യം വെച്ചുകൊണ്ട് പറയുന്നതെല്ലാം അതിലേക്ക് വരാം. ശ്രീ വി വി രാജേഷ്, ഉമ്മൻചാണ്ടി ഇന്ന് ഇങ്ങനെ ഒരു കടുത്ത നിലപാടെടുത്തില്ല എങ്കിൽ ഈ വിഷയത്തിൽ മറ്റൊരു രൂപത്തിലാകുമായിരുന്നു കോൺഗ്രസിലെ ചർച്ചകളെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഞാൻ മനസ്സിലാക്കിയത്, ശ്രീ ഉമ്മൻചാണ്ടി ഇങ്ങനെയൊരു നിലപാട് എടുത്തതിൻ്റെ പിന്നിൽ ഡി ഐ സി വിട്ടുവന്ന ശേഷം ശ്രീ കെ മുരളീധരന് അണികളുടെ ഇടയിൽ ഇതുവരെയും അണികളുടെ, അദ്ദേഹം തിരഞ്ഞെടുപ്പ് രണ്ട് തവണ വിജയിച്ചു, ഹൃദയത്തിലേക്ക് കടന്നെല്ലാം സാധിച്ചില്ല. എന്നാൽ ഈ ഒരൊറ്റ സംഭവത്തോടെ ലീഡർ ഉണ്ടായിരുന്നുവെങ്കിൽ വിൻസെൻ്റ് ഇങ്ങനെ ആകുമായിരുന്നില്ല എന്നൊരു ഫീലിംഗ് കോൺഗ്രസ് പ്രവർത്തകരുടെ ഇടയിൽ വന്നിട്ടുണ്ട്. വിൻസെൻ്റ് ഏക്കാരനാണ്? അല്ല, ഏക്കാരനാണെങ്കിലും കോൺഗ്രസ് പ്രവർത്തകർക്ക് ഇടയിൽ അങ്ങനെ ഒരു വികാരം വന്നിട്ടുണ്ട്. അവിടെ കെ മുരളീധരൻ ലീഡറെ പോലെ ആക്ട് ചെയ്തു, ഗ്രൂപ്പ് ഏതായാലും ലീഡറെ പോലെ ആക്ട് ചെയ്തു എന്നൊരു വികാരം സൃഷ്ടിക്കാൻ ഈ ഒരൊറ്റ സംഭവം കൊണ്ട്, വിൻസെൻ്റെ വീട്ടിലെ സന്ദർശനം കൊണ്ടും, അല്ല എന്താ കെ മുരളീധരൻ്റെ ആ സ്റ്റേറ്റ്മെൻറ്റ് കൊണ്ടും കെ മുരളീധരന് സാധിച്ചിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സ്വാഭാവികമായിട്ടും ഞാൻ മനസ്സിലാക്കിയ അനുസരിച്ച് ശ്രീ എം എം ഹസനും ഉമ്മൻചാണ്ടിയുമായി സംസാരിച്ച്, അല്ല എം എം ഹസൻ ഉമ്മൻചാണ്ടിയുമായിട്ട് സംസാരിച്ചു, എ കെ ആൻ്റണിയുടെ കൂടി രമേശ് ചെന്നിത്തലയുമായി സംസാരിച്ചു, എ കെ ആൻ്റണി കുറച്ച് കാലത്തേക്ക് വിൻസെൻ്റ് മാറി നിൽക്കട്ടെ എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഉമ്മൻചാണ്ടിക്ക് വലിയ താല്പര്യമില്ലെങ്കിലും ശ്രീ എം എം ഹസൻ ഇങ്ങനൊരു തീരുമാനമെടുത്തത്. പക്ഷേ ആ സമയത്ത് ഉമ്മൻചാണ്ടിയുടെ ചാവേർ പോലെ ഇറങ്ങി ഇദ്ദേഹത്തെ സംരക്ഷിക്കണമായിരുന്നുള്ള നിലപാട് കെ മുരളീധരൻ്റെ സന്ദർശനത്തിന് ശേഷം അണികളുടെ ഇടയിൽ വ്യാപകമായുണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു കടുത്ത നടപടി എടുത്താൽ മാത്രമേ ഉമ്മൻചാണ്ടിക്ക് അതിനിടയിലേക്ക് പെൻട്രേറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. തീർച്ചയായും അതിനുള്ളൊരു ശ്രമമാണ് ഉമ്മൻചാണ്ടി നടത്തിയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ശ്രീ സണ്ണിക്കുട്ടി അബ്രഹാം, ഉമ്മൻചാണ്ടിക്ക് ഈ കാര്യത്തിൽ അതൃപ്തി ഉണ്ടായിരുന്നു എന്നത് വ്യക്തമാണ്. കാരണം
ഹസൻ തന്നെ ഇന്ന് ഭംഗ്യന്ദ്രയാണ് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ പറയേണ്ടി വന്നു നിങ്ങളെല്ലാവരും കൂടെ അവിടെ ഇരുന്ന് തീരുമാനമെടുക്കുക എന്ന്. അതിൻ്റെ കാരണം ഇങ്ങനെ മാറ്റി നിർത്തേണ്ടതില്ല വിൻസെൻറ്റിനെ എന്ന അഭിപ്രായക്കാരനായിരുന്നു അദ്ദേഹം. ഹസൻ അദ്ദേഹത്തോട് ആശയവിനിമയം നടത്തിയപ്പോൾ ആ നിലപാട് തന്നെയാണ് ഹസനോട് ഉമ്മൻചാണ്ടി പറഞ്ഞത്. പിന്നീട് ഹസൻ മറ്റു നേതാക്കന്മാരുമായും ആശയവിനിമയം നടത്തിയിട്ട് പിന്നീട് വീണ്ടും ഉമ്മൻചാണ്ടി വിളിച്ചിട്ട് പറയുകയാണ്, പക്ഷേ പൊതുവിൽ എല്ലാവരും കൂടി പറയുന്നത് ഒരു നടപടി വേണമെന്നാണ്, എങ്കിൽ നിങ്ങൾ അങ്ങനെ തീരുമാനിച്ചോളൂ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് നീരസത്തോടെ ഒരു വിടുതൽ നേടുന്നുണ്ട് ഉമ്മൻചാണ്ടി. അതിൻ്റെ തുടർചലനങ്ങളാണ് ഇന്നും കാണുന്നത് എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? വേണു, നമ്മുടെ രാജേഷൊക്കെ കോൺഗ്രസിനുള്ളിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഇവിടുത്തെ മാധ്യമ പ്രവർത്തകർക്ക് പോലും, അതായത് കോൺഗ്രസ് നേതൃത്വവുമായി അടുത്ത ബന്ധമുള്ളവർക്ക് പോലും അറിയാൻ മേലാത്ത അണിയറ രഹസ്യങ്ങൾ പറയുമ്പോൾ വാസ്തവത്തിൽ അത് കേട്ടിരിക്കാൻ വലിയ സന്തോഷവും ഒരുതരം രസവുമുണ്ട്. ഈ ഒരു കേസിൽ വേണു നിങ്ങളാൽ ഈ പറയുന്ന വലിയ സംഭവങ്ങളൊന്നും ഇതിനകത്തില്ല. അതിനകത്ത് വിൻസെൻ്റ് ഇക്കാര്യത്തിൽ വിൻസെൻ്റ് കുറ്റവാളിയാണോ വിൻസെൻ്റ്, ഇപ്പം അതിൻ്റെ മെറിറ്റിലേക്കൊന്നും പോകുക, അതെന്താ നിങ്ങൾക്ക് ചർച്ച ചെയ്യാം. വിൻസെൻറ്റിനെ സംരക്ഷിക്കുക എന്നുള്ളത് കോൺഗ്രസ് എല്ലാ നേതാക്കളുടെയും തീരുമാനമായിരുന്നു. അതിലൊരു നേതാവിന് പോലും അതിനപ്പുറത്തേക്കൊരു ഒരു തീരുമാനമുണ്ടായിരുന്നില്ല. കാരണം അവർ വിശ്വസിക്കുന്ന ഒരു കാര്യം നേരത്തെ ഇവിടെ അനിൽ കോൺഗ്രസിൻ്റെ നിലപാട് വളരെ കൃത്യമായിട്ട് പറഞ്ഞു, ഇതൊരു ഒരു ഒരു ഗൂഢാലോചനയാണെന്ന് തന്നെയാണ്. അതായത് പരാതിക്കാരിയായ സ്ത്രീയുടെ ആ മൊഴിക്കപ്പുറത്തേക്ക് ഈ കുറ്റകൃത്യം തെളിയിക്കത്തക്ക രീതിയിൽ തെളിവുകൾ ഉണ്ടായിട്ടില്ല, കിട്ടിയിട്ടില്ല എന്ന് കോൺഗ്രസ് വിശ്വസിക്കുന്നു. ഞാൻ വാദിക്കുകയല്ല, ഞാൻ ഇതിൻ്റെ അകത്തൊരു കക്ഷിയല്ല, കോൺഗ്രസ് വാദിക്കുന്നു. അതുപോലെ തന്നെ നാമെല്ലാ മാധ്യമങ്ങളോട് റിപ്പോർട്ട് ചെയ്ത് അജിതാ ബീഗം വിൻസെൻറ്റിനെ ചോദ്യം ചെയ്തു, അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണെന്നുള്ളതാണ്, അതൊന്നും നടന്നിട്ടില്ല. അപ്പോൾ ഈ ഒരു കേസ് അടിസ്ഥാനരഹിതമാണ്. നേരത്തെ അനിൽ പറഞ്ഞതുപോലെ ജില്ലാ സെക്രട്ടറിയും ഒരു എം എൽ എയും കൂടെ ചേർന്ന് നടത്തിയ ഒരു ഒരു തിരക്കഥ എന്നൊക്കെ പറയുന്ന ഒരു സാഹചര്യത്തിൽ ഇതിനപ്പുറത്ത് രണ്ടാമതൊരു കാര്യം ഉണ്ടായിരുന്നില്ല. കോൺഗ്രസിലുണ്ടായ കോൺഗ്രസ് നേതൃത്വത്തെ ബുദ്ധിമുട്ടിലാക്കിയത് അവരുടെ മക്കള കോൺഗ്രസ് പ്രവർത്തകരുടെ തീരുമാനമായിരുന്നു. അവർ ആദ്യത്തെ ദിവസം തന്നെ ഇതേ എം എൽ എ സ്ഥാനം ഒഴിയണമെന്ന് പറയുന്നു. പിന്നീട് ഇദ്ദേഹത്തിന് അതിലേക്ക് കോൺഗ്രസ് പോകുന്നില്ല, നമുക്കറിയാമല്ലോ, നമ്മളൊരു നമ്മൾ സംസാരിച്ചതാണ്. അപ്പം പിന്നെ എം എൽ എ സ്ഥാനം ഒഴിയുക എന്നുള്ളൊരു കാര്യം അവർ ആലോചിക്കുന്നില്ല, കാരണം അവർ ഈ കേസിൽ മെറിറ്റുള്ളതായിട്ട് കാണുന്നില്ല. അതുകൊണ്ട് പിന്നീട് എന്തെങ്കിലും ഒരു നടപടി എടുക്കണമല്ലോ, മഹിളാ കോൺഗ്രസ് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കണമെന്ന് മഹിളാ കോൺഗ്രസിൻ്റെ, ഞാൻ അവരുടെ പല നേതാക്കളോട് നമ്മൾ ഈ ചർച്ചയ്ക്ക് വിളിച്ചതിന് ശേഷം സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്നതാണ്, മഹിളാ കോൺഗ്രസ്സുകാർ മുന്നോട്ട് വെച്ച ചില നേതാക്കൾ മുന്നോട്ട് വെച്ചത് കോൺഗ്രസിൽ നിന്ന് പിന്നെ വിൻസെൻറ്റിനെ സസ്പെൻഡ് ചെയ്യണമെന്നുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവർ ആലോചിച്ചപ്പം അതിനകത്ത് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നിരിക്കാം, പക്ഷേ ആലോചിച്ചപ്പം അങ്ങനൊരു തീരുമാനം എടുക്കുകയാണെങ്കിൽ ഇദ്ദേഹം കുറ്റവാളിയാണെന്ന് പാർട്ടി സമ്മതിക്കും എന്ന നിലയിലേക്ക് വരുന്നു. പക്ഷേ എന്തെങ്കിലും ഒരു നിലപാടെടുക്കണം, അതിനുവേണ്ടിയാണ് ഈ പറഞ്ഞതുപോലെ ഈ അപ്പം തൽക്കാലത്തേക്ക്. അപ്പം അദ്ദേഹം കുറ്റവിമുക്തനായി വരികയാണെങ്കിൽ, വരുമോ വരികയിലോ എനിക്കറിഞ്ഞൂടാ, വരികയാണെങ്കിൽ അദ്ദേഹത്തിന് ഈ സ്ഥാനങ്ങൾ തിരിച്ചു കൊടുക്കാവുന്നേ ഉള്ളൂ. പക്ഷേ ഒരു എം എൽ എ സ്ഥാനം വിട്ടു പോവുകയാണെങ്കിൽ അദ്ദേഹത്തിന് അത് പിന്നെ തിരിച്ചു കിട്ടത്തില്ല. പിന്നീട് രാജേഷ് പറഞ്ഞ പോലെ ഇപ്പോൾ ഉമ്മൻചാണ്ടിക്ക് ഈ ഒരു വിഷയത്തിൽ ഈ ഒരു പ്രശ്നം വെച്ചുകൊണ്ട് ഇതിനെ എവിടോട്ടേലും പെനട്രേറ്റ് ചെയ്യേണ്ട കാര്യങ്ങളൊന്നുമില്ല. പിന്നീട് ഉമ്മൻചാണ്ടി മാത്രമല്ല പാർശ്വാളിയിൽ ഇവിടെ വാരാമൃത്ത് പോയത്, പിന്നെ രമേശ് ചെന്നിത്തല പോയി. കാരണം അവർ ആ കുടുംബത്തിനും അല്ലെങ്കിൽ പിന്നെ ഈ ഒരു കേസിൽ വിൻസെൻറ്റിനും അനുകൂലമായ അവരെ സപ്പോർട്ട് ചെയ്യുന്നൊരു നിലപാടാണ് എടുത്തിരിക്കുന്നത്. ആ നിലപാടനുസരിച്ചാണ്. പിന്നെ ഇന്നത്തെ യോഗത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് കൃത്യമായി അറിവില്ല. ഞാൻ ഇന്ന് ശ്രീ ഉമ്മൻചാണ്ടിയോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് പാർലമെൻ്ററി പാർട്ടി നേതൃസ്ഥാനം ഒഴിഞ്ഞതിന് ശേഷം ഞാൻ ഭാരവാഹികളുടെ യോഗത്തിൽ പങ്കെടുക്കാറില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. കൃഷ്ണദാസിനെ പോയി കണ്ട് ആ പറയുന്ന നെഹ്റു കോളേജ് വിഷയം ഒത്തുതീർപ്പാക്കാൻ ശ്രമിച്ച ഒരു രാത്രി ഉണ്ടല്ലോ, അതിൻ്റെ തൊട്ടടുത്ത ദിവസം ഭാരവാഹി യോഗമുണ്ട്, അതിൽ ഉമ്മൻചാണ്ടി പങ്കെടുത്തിട്ടുണ്ടായെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മാത്രമല്ല പോകുന്നില്ല. ഇപ്പൊ ഇതിനകത്ത് ഈ പറയുന്ന ഭാരവാഹികളുടെയും ഡി സി പ്രസിഡന്റുമാരുടെയും യോഗം സത്യത്തിൽ എം എം ഹസൻ വന്നതിന് ശേഷം ആദ്യമായിട്ട് വിളിക്കാം. ഞാൻ വേറൊരു കാര്യം കൂടെ പറയാം, ഇന്ന് ആദ്യമായിട്ടാണ് കേട്ടോ ഈ യോഗം. ഞാൻ പറഞ്ഞതിൽ വസ്തുതാപരമായി പിശകുണ്ടെന്നാണ് പറയുന്നത്. അല്ല, ഇതിനകത്ത് ഇതിന് മുമ്പ് ഭാരവാഹികളുടെ യോഗം നടന്നിട്ടുള്ള രമേശ് ചെന്നിത്തലയുടെ കാലത്ത്, വി എം സുധീറിൻ്റെ കാലത്തെല്ലാം നടന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ഉമ്മൻചാണ്ടി സ്ഥാനമൊഴിയുന്നു എന്ന് പറഞ്ഞാൽ വി എം സുധീറിൻ്റെ ഇതിലാണല്ലോ. അതിന് ആ കാലഘട്ടത്തിൽ ഉമ്മൻചാണ്ടി വിട്ടുനിന്നു എന്നുള്ളത് ശരിയാണ്. എം എം ഹസൻ വന്നതിന് ശേഷം കെ പി സി സി നിർവാഹക സമിതി യോഗം ആണ് വിളിച്ചിരുന്നത്. ഈ പറയുന്ന ഇന്ന് വിളിച്ചതുപോലുള്ള ഭാരവാഹികളുടെയും പാർലമെൻ്ററി പാർട്ടി ഭാരവാഹികളുടെയും ഡി സി സി പ്രസിഡന്റുമാരുടെയും യോഗം, പോഷക സംഘടനാ പ്രസിഡന്റുമാരും ഇല്ലാതെ ഉള്ള യോഗം ആദ്യമായിട്ടാണ്. ഒരുപക്ഷെ വേണു പറഞ്ഞത് അന്ന് സുധാകരനുമായി ബന്ധപ്പെട്ട നെഹ്റു കോളേജിലെ ചെയർമാനെ കണ്ട അവരുടെ ബന്ധപ്പെട്ട അതൊരു ഒരു പെട്ടെന്നുണ്ടായ നേതാക്കന്മാരുടെ ഒരു യോഗം എന്നതിന്